എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറമ്പിക്കുളത്തേക്കാണ് യാത്ര. കേരളത്തിൽ ആകെയുള്ള രണ്ട് ടൈഗർ റിസർവുകളിൽ ഒന്നാണ് പറമ്പിക്കുളം, മറ്റൊന്ന് കുമളിയിലെ പെരിയാർ ടൈഗർ റിസർവാണ്. പാലക്കാട് ജില്ലയിൽ ആനമല മലനിരകൾക്കും നെല്ലിയാമ്പതി മലനിരകൾക്കുമിടയിൽ പറമ്പിക്കുളം അണക്കെട്ടിന് ചുറ്റുമായി 644 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. വന്യജീവികളെ കാണാനും കാടിനുള്ളിൽ താമസിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓപ്ഷനാണ് പറമ്പിക്കുളം. ഒരുപാട് വന്യജീവികളെ കാണുവാൻ സാധിക്കുന്ന നിത്യഹരിത വനമായ പറമ്പിക്കുളത്തെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. 2010 പറമ്പിക്കുളം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലെ ആനമല കൂടിയാണ് പറമ്പിക്കുളത്തേക്ക് നമുക്ക് എത്തുവാൻ കഴിയുക. തമിഴ്നാടിന്റെ സേത്തുമട ചെക്ക് പോസ്റ്റ് കടന്ന് 32 കിലോമീറ്റർ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വനത്തിലൂടെ സഞ്ചരിച്ചാണ് പറമ്പിക്കുളത്തേക്ക് എത്തുന്നത്. ടോപ്പ് സ്ലിപ്പ് വഴി പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിൽ നിരവധി മൃഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. മാൻ, കാട്ടുപോത്ത്, കാട്ടുപന്നി, മയിൽ, ആനകൾ എന്നിങ്ങനെയുള്ള മൃഗങ്ങളെയാണ് കൂടുതൽ കാണുവാൻ സാധിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വനം കൂടിയാണ് പറമ്പിക്കുളത്തേത്. സഞ്ചാരികൾക്ക് വേണ്ടി പലവിധ ട്രക്കിംഗ് പ്രോഗ്രാമുകളും ജംഗൽ സഫാരി, നേച്ചർ ക്യാമ്പ്, താമസിക്കാനുള്ള സൗകര്യവും പറമ്പിക്കുളത്തുണ്ട്. താമസിക്കാൻ റൂം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ സ്വന്തം വാഹനത്തിൽ പറമ്പിക്കുളത്തേക്ക് പോകുവാൻ കഴിയൂ. അല്ലാത്തവർക്ക് അവിടുത്തെ സഫാരി വാഹനത്തിൽ 3 മണിക്കൂർ നീളുന്ന യാത്രയിലൂടെ പറമ്പിക്കുളത്തെ എല്ലാ കാഴ്ചകളും ആസ്വദിക്കുവാൻ സാധിക്കും. നേച്ചർ ക്യാമ്പ്, ട്രക്കിംഗ്, താമസിക്കാൻ റൂമുകൾ എന്നിവ ഓൺലൈനായി ബുക്ക് ചെയ്യുവാൻ സാധിക്കും. ജംഗിൾ സഫാരി നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുവാൻ മാത്രമേ സാധിക്കൂ. താമസിക്കാൻ റൂം ലഭിക്കുവാൻ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. മാത്രവുമല്ല, അവധി ദിവസങ്ങളിൽ റൂമിന് സാധാരണ ദിവസത്തേക്കാൾ റേറ്റ് കൂടുതലുമാണ്. പറമ്പിക്കുളം .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുവാൻ സാധിക്കുന്നത്. റേറ്റും മറ്റു ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ കാണാം. കേരളത്തിൻ്റെ ആനപ്പാടി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് യാത്രയ്ക്കുള്ള പാസ് ലഭിക്കുക. താമസം ബുക്ക് ചെയ്തു വരുന്നവർക്ക് അവിടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചാൽ ഒരു ഗൈഡിനെ കൂടി അനുവദിക്കും. പിന്നീട് അങ്ങോട്ടേക്ക് മുഴുവൻ സമയവും ആ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാകും. പറമ്പിക്കുളത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, ചരിത്രവും, വനത്തെയും വന്യമൃഗങ്ങളെയും കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും ഗൈഡുമാർ നമുക്ക് വിശദീകരിച്ച് നൽകും. പറമ്പിക്കുളത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണം കാടിനുള്ളിലൂടെയുള്ള യാത്ര തന്നെയാണ്. ഏകദേശം 30 മുകളിൽ കടുവകൾ ഉള്ള വനമാണ് പറമ്പിക്കുളം. പുലിയും കരടിയും മറ്റു മൃഗങ്ങൾ വേറെയും ഉണ്ട്. വന്യമൃഗസഞ്ചാരം ട്രാക്ക് ചെയ്യുവാൻ പറമ്പിക്കുളത്ത് പലയിടത്തും ഇതുപോലെ ക്യാമറ ട്രാപ്പ് വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. താമസിക്കാൻ പ്രധാനമായും 5 സൗകര്യങ്ങളാണ് പറമ്പിക്കുളത്ത് ഉള്ളത്. ടെൻഡഡ് നിച്ച്, ഹണികോം, ട്രീ ടോപ്പ് ഹട്ട്, തൂണക്കടവ്, വീട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്, പെരുവാരി ഐലൻഡ് നെസ്റ്റ് തുടങ്ങിയവയാണ് അത്. ഇതിൽ വീട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ് പറമ്പിക്കുളം ഡാമിനുള്ളിലെ ദ്വീപിലും പെരുവാരി ഐലൻഡ് നെസ്റ്റ് പെരുവാരിപ്പള്ളം ഡാമിനുള്ളിലുമാണ് ഉള്ളത്. കൂടുതൽ പ്രൈവസിയോടുകൂടി താമസം ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഓപ്ഷനാണ്. പക്ഷേ ഈ രണ്ടിടത്തും താമസിക്കുന്നവർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകണം. മറ്റ് 3 സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് 3 നേരത്തെ ഭക്ഷണവും അവർ തന്നെയാണ് നൽകുന്നത്. കുട്ടികളായി വരുന്നവർ ടെൻഡർനിച്ചയോ ഹണികോമ്പോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഏത് താമസ സൗകര്യം തിരഞ്ഞെടുത്താലും അതിൽ സഫാരി, ബാംബൂ റാഫ്റ്റിംഗ്, നേച്ചർ വാക്ക്, ട്രക്കിംഗ്, ആദിവാസി വിഭാഗങ്ങളുടെ പരമ്പരാഗത നൃത്തം കാണുവാനുള്ള സൗകര്യം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. പ്രധാനമായും പറമ്പിക്കുളത്ത് കാണുവാനുള്ളത് പെരുവാരിപ്പള്ളം ഡാം, തൂണക്കടവ് ഡാം, പറമ്പിക്കുളം ഡാം, കന്നിമാര തേക്ക്, വാലി വ്യൂ പോയിന്റ്, ഡാം വ്യൂ പോയിന്റ് എന്നിവയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുകളിൽ ഒന്നായ 460-ലേറെ വർഷം പഴക്കമുള്ള കന്നിമാര തേക്ക് തന്നെയാണ് പറമ്പിക്കുളത്തെ ഏറ്റവും പ്രധാന കാഴ്ച. ഏകദേശം 42 മീറ്റർ ഉയരവും 7.24 മീറ്റർ ചുറ്റളവുമുണ്ട് ഈ തേക്കിന്. കേരളത്തിലെ അപൂർവ പക്ഷിമൃഗാദികളുള്ള പറമ്പിക്കുളത്ത് മലയർ, കാടർ, മുതുവർ തുടങ്ങിയ ഗിരിവർഗ ജനതകളും താമസിക്കുന്നുണ്ട്. പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരാൻ താല്പര്യമുള്ളവർക്ക് ഇതിലും മനോഹരമായ കാട് വേറെയില്ല. മികച്ച കാലാവസ്ഥയും കൊടുങ്കാടിനുള്ളിലെ താമസവും ഒക്കെയായി പറമ്പിക്കുളം കുടുംബത്തോടൊത്ത് ഒരു ദിവസം താമസിക്കുവാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരാം. അതുവരേക്കും ഗുഡ് ബൈ.